ഹേയ് ഗായ്സ്, അപ്പം നമുക്ക് പാലക്കാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വിചാരിച്ച് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കും പോയാലാന്ന് കേട്ടോ. അപ്പം നമ്മൾ പോയ ടൈമിൽ ഷട്ടർ തുറന്ന ടൈമായിരുന്നു. അപ്പം കാണാൻ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ എത്തും പോയിരുന്നു കേട്ടോ. അപ്പം കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ആനൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ. ആ ആനേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയ സമയം നല്ല മഴേൻ്റെ ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ആ സമയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അതേപോലെ തന്നെ നടക്കാനുള്ളതും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. മാത്രമല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പച്ചപ്പൊക്കെ കണ്ട് എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. വൈകുന്നേരം സമയത്തൊക്കെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരം ഇരിക്കാനും കുറച്ച് വർത്തമാനം പറയാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഡാമിൻ്റെ താഴത്തുള്ള ഈ പാർക്ക്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഊഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങളും കേട്ട് വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് തോന്നുന്നത് ഷട്ടർ തുറന്നിട്ട്. അതുകൊണ്ട് തന്നെ വെള്ളം നല്ല ശക്തിയിലാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ കൂടെ വന്നിരുന്നത് കാക്കുൻ്റെ ഫ്രണ്ടും ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കൂടെ വന്ന കുട്ടിക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പാർക്കിലൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പാർക്കിലും കാര്യങ്ങളൊക്കെ കളിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ചിരുന്നു കേട്ടോ. നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളം എത്ര ശക്തിയിലാണ് പോകുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഷട്ടർ തുറന്നിട്ട ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ശക്തിയിലാണ് കേട്ടോ വെള്ളമൊക്കെ പോണത്. അപ്പം നമ്മളത് ആ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് കയറാം കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിലെത്താൻ. സ്റ്റെപ്പ് മൊത്തം കയറിയോ? സിമ്പിളായിട്ട് കയറുന്ന ആൾ ആദ്യം മുകളിലേക്ക് കയറില്ല, നോക്കാം. ഇപ്പൊ നമ്മള് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് കുറച്ച് മുകളിലെത്താൻ നേരത്തെ നമ്മൾ അവിടുന്ന് നോക്കിയാല് ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് എവിടെ നോക്കിയാലും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അപ്പൊ അവിടുന്ന് നമ്മള് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് താഴത്തൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. വെള്ളം അത്രയും ഫോഴ്സിലാണ് കേട്ടോ പോണത്. മാത്രല്ല അതിൻ്റെ മുകളിൽ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ആ പാർക്ക് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫുള്ള് വ്യൂ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ താഴത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ കയറി വന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ മരക്കൂട്ടം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അതേപോലെ കുറേ മരങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോലെ വക രണ്ട് തല്ലിമറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡാമിൻ്റെ പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മളതിൻ്റെ പുറത്തിറങ്ങിയ ശേഷം അവിടെ നാരങ്ങ സോഡ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഓരോ നാരങ്ങ സോഡ ഒക്കെ കുടിച്ച് നമ്മൾ പിന്നെ പോകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഡാമിൻ്റെ വെള്ളം ഒഴുകി വരുന്നതും ഒക്കെ കാണാൻ പറ്റും. ഈ സ്ഥലം നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അതിന് മുകളിൽ കയറിയിട്ട് നേരെ കാണുന്ന സ്ഥലം തന്നെയാണ്. ഇതൊരു റോഡ് സൈഡാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ മീനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മീനെ കിട്ടിയാലും ഉണ്ട്, കിട്ടാത്തോലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കാണാനും കുറേ ആൾക്കാർ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ.